ഈ വണ്ടി ഇരുന്നുകൊണ്ട് സെന്റർ സ്റ്റാൻഡ് ഇടുന്നത് എങ്ങനെയാന്ന് നിതിൻ ഇപ്പൊ കാണിച്ചു തരും. നമസ്കാരം നൻപം, മറ്റൊരു ഫുള്ളി ലോഡ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ വീട്ടിൽ കൊച്ചിനെ കളിപ്പിച്ച് വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ഡോക്ടർ ബ്രോ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രോ ഒരു വീഡിയോക്കുള്ള സ്കോപ്പ് ഉണ്ട്, പെട്ടെന്ന് വായെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് സംഭവം ഇപ്പോഴും എനിക്കറിയാം, വള്ള പുള്ളി വന്നു നോക്കട്ടെ എന്നാന്നുള്ളത്. അപ്പോൾ ഞാൻ പുള്ളി പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഞാൻ തൊട്ടടുത്ത് തന്നെയാണ്, പക്ഷേ ഞാൻ കാർ എടുത്ത് പോരാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ബാഗ് ഉണ്ടോ, ഈ ബാഗിനകത്ത് എനിക്ക് നിക്കോൺ ക്യാമറാസിൻ്റെ ട്രിവാൻഡ്രത്തെ ഓതറൈസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയ ബാബ സ്റ്റുഡിയോസ് അവരെനിക്കൊരു ക്യാമറ കുറച്ച് ദിവസത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട്. ഇത് നിക്കോണിൻ്റെ C6 എന്ന് പറയുന്ന ഒരു മിററർലെസ് പ്രൊഫഷണൽ ക്യാമറയാണ്. ഇത് വ്ളോഗിങ്ങിന് എന്തുമാത്രം യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇത് നമുക്ക് യൂസ് ചെയ്ത് തന്നെ നോക്കാം. അപ്പോൾ കുറച്ച് നാളത്തേക്ക്, രണ്ടാഴ്ചത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി തന്നേക്കാണ്. ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം അല്ലേ. എന്തായാലും നമുക്ക് പോയി ആദ്യം എന്താ സംഭവം എന്ന് മനസ്സിലാക്കി എന്നിട്ട് നമുക്ക് അതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ചെക്കൻ എന്നെയും കൊണ്ട് ഏതോ ഗുദാമിലേക്ക് പോകുന്നുണ്ട്, എന്താണ് പരിപാടി എന്ന് അറിയാൻ പറ്റില്ല. ബൈക്ക് ഓടിക്കുമ്പോൾ ഫോൺ വിളിക്കും. വേറെ രണ്ടു മൂന്ന് പയ്യന്മാരൊക്കെ നിൽക്കുന്നുണ്ട്. എന്താണ് പരിപാടി? സ്വാഗതം. എന്താണ് പരിപാടി? പരിപാടി അതൊക്കെ വരൂ, ഇത് ഇതാണ്. നമസ്കാരം. പയ്യൻ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണ്. മാസ്കം താഴ്ത്തി കാണിച്ചോ, ഫേസ് ആൾക്കാർ കാണട്ടെ. നമ്മുടെ സബ്സ്ക്രൈബർ. നീ അൺസബ്സ്ക്രൈബ് ചെയ്തോ? ഓക്കെ, ഇതാണ് സംഭവം. ഓക്കെ, ഇത് ഏതാ മോഡല്? ചെക്കൻ വിളിച്ച് വരുത്തിയത് ഇതിന് വേണ്ടിയിട്ടാണ്. ഇതൊരു 1953 ബുള്ളറ്റ് ആണ്. സംഭവം ഇത് ഉണ്ടാക്കി, ഈ കേസൊക്കെ ഇത് ഇത്രയും പഴക്കമുള്ള മോഡൽ അല്ലെങ്കിൽ ഇതാണ് ശരിക്കും എന്നെ വണ്ടിക്ക് വരേണ്ടതെന്ന് തോന്നുന്നു. പക്ഷേ ഇത് എൻ്റെ ഒറിജിനൽ അല്ല ഇരിക്കുന്നത്. ഇതിൻ്റെ ഇപ്പോൾ എൻജിൻ്റെ ഈ കവറും ഒറിജിനൽ അല്ല, പക്ഷേ ഈ ബാക്കി സാധനങ്ങളൊക്കെ ഒറിജിനൽ ആണെന്ന് തോന്നുന്നു. ഈ സംഭവം ഞാൻ എത്ര തപ്പിയിടണമെന്ന് പറയും. ഈ എയർ ഫിൽറ്ററിൻ്റെ കവർ, ഈ ഫ്ലാറ്റ് ആയിട്ടുള്ളത് ഒരുപാട് തപ്പിയിടന്നിട്ട് എനിക്ക് കിട്ടാതെ ഞാൻ വിട്ടു കളഞ്ഞൊരു കേസാണ്. അത് ഒറിജിനൽ കിട്ടാനുണ്ടായില്ല, വേണമെങ്കിൽ ഫാബ്രിക്കേറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു, അത് വേണ്ടെന്ന് പറഞ്ഞതാണ്. അത് ശരി. ഇതാരാണ് വണ്ടി? എൻ്റെ അച്ഛൻ്റെ ആണ് വണ്ടി. അച്ഛൻ്റെ ആണല്ലേ. ഇത് വേറൊരു ബുള്ളറ്റും കൂടി ഇരിക്കുന്നുണ്ടല്ലോ. അത് ശരി. അപ്പോൾ അത് ഏതാ മോഡൽ? 2005. അപ്പോൾ ബുള്ളറ്റ് ഫാമിലിയാണല്ലേ. ശരി. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ കൂടുതൽ വിശേഷങ്ങൾ നമ്മുടെ നിതിനോട് തന്നെ ചോദിക്കാം. നിതിനെ, ഇതിപ്പോൾ എത്ര കൊല്ലമായി നിങ്ങളുടെ ഈ വണ്ടി? അപ്പൻ ചെറുപ്പത്തിലെ എടുത്തതാണ് ഈ വണ്ടി. ആ ശരി, അപ്പൻ്റെ ചെറുപ്പത്തിൽ എടുത്താണ്. അപ്പോൾ എന്നിട്ട് റീ രജിസ്റ്റർ ചെയ്താണോ കെഎൽവിയിലോട്ട്? ആ ശരി. ഓക്കെ ഓക്കെ. കൊടുക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇതിപ്പോൾ ആരാ ഉപയോഗിക്കുന്നത്? നീയാണോ അച്ഛനാണോ ഉപയോഗിക്കുന്നത്? എൻ്റെ പപ്പയ്ക്ക് ഒരു ആക്സിഡൻ്റ് ആയ സമയത്ത് പപ്പ ഇത് എടുക്കുന്നത് നിർത്തി. അപ്പോൾ ഞാനാ കൂടുതലും യൂസ് ചെയ്യുന്നത്. ആ ശരി. അപ്പോൾ പിന്നെ കൊടുത്തു, എന്തിനാണ് നിനക്ക് രണ്ട് വണ്ടി? ഈ സാധനമൊക്കെ നീ എവിടെന്നാ വാങ്ങിയത്? ഈ എംബ്ലങ്ങളൊക്കെ ഇത് ഒരു മെക്കാനിക്ക് ഫാബ്രിക്കേറ്റ് ചെയ്താണോ? ആ ശരി. ആ ഇതേ 12 വോൾട്ടിൻ്റെ എഴുതിയിരുന്നു. അപ്പോൾ ശരിക്കും ഈ വണ്ടികളിൽ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള മാതിരി 6 വോൾട്ട് ആണ് വരുന്നത്. പക്ഷേ പുതിയ വയറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് 12 വോൾട്ട് ആണ്. അപ്പോൾ 12 വോൾട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ കാർബറേറ്റർ ഒന്നും വരുന്ന ഇതല്ല, കാർബറേറ്റർ മാറ്റിയിട്ടുണ്ട്. എൻ്റെ വണ്ടിയിലിരിക്കുന്ന ഇതേ കാർബറേറ്റർ തന്നെയാണ്. അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ വിൻറ്റേജ് വണ്ടിയുടെ ശരിക്കും ഒരു ഭംഗി വരണമെങ്കിൽ ഈ ഫ്ലാറ്റ് കവറുകൾ രണ്ടെണ്ണം വന്നാലേ അതിൻ്റെ ഭംഗി വരത്തുള്ളൂ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അല്ലേ. എൻ്റെ വണ്ടിക്ക് അത് ഫ്ലാറ്റ് അല്ല ഇരിക്കുന്നത്, പക്ഷേ എനിക്ക് ഫ്ലാറ്റ് വെക്കണം എന്നുണ്ട്. അടുത്ത പണിയിൽ അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം. ഈ ഹെൽമെറ്റ് ഉണ്ടോ? ഇത് ഇത് എവിടെ നിന്ന് ഒപ്പിച്ചത് നീ? ഇത് ബ്ലാക്ക് ആയിരുന്നു, ഞാൻ ഈ കളർ അടിച്ചു. ആ ശരി, ഈ ഷേപ്പും കൊള്ളാമല്ലോ. അപ്പം നമുക്ക് ഈ സാധനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേട്ടോ. ഒന്ന് സ്റ്റാർട്ട് ചെയ്തറാം. ഈ വണ്ടിക്ക് ഇപ്പോൾ നിലവിൽ ഒരു സീറ്റുള്ളൂ, അതുകൊണ്ട് സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കാതെ ഇരിക്കേണ്ടി വരുമെന്നാണ് തോന്നണേ. ഒന്ന് കയറിയിരുന്നോ എൻ്റെ അമ്മേ? നോക്കട്ടെ, ഇതിനകത്ത് ഞാൻ കയറിയിരിക്കുന്നുണ്ട്. താഴെ പോകുമെന്ന് അറിയാൻ പാടില്ല. ഡാ എൻ്റെ താഴെത്തുള്ളിരുന്നോ? കൊച്ചിന് 4 മാസം ആയിട്ടുള്ളൂ, അതിനോട് താഴെ വീണ ആക്സിഡൻ്റ് ആയി കിടക്കാൻ പറ്റില്ല. അയ്യോ സ്മൂത്താട്ടോ. ഈ
വളരെ റിസ്കി ആയിട്ടുള്ള റൈഡായിരുന്നു. ഈ വണ്ടിയിൽ പോയിട്ട് വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ വണ്ടി അത്ര സ്മൂത്ത് അല്ല, എൻ്റെ വണ്ടിയുടെ സൗണ്ട് ഒന്നും ഇത്രയും സ്മൂത്തൊന്നും അല്ല. മാത്രമല്ല ഇരിക്കുമ്പോഴുള്ള കംഫോർട്ടും, ഇപ്പം ഇതിൽ എനിക്ക് ആ സീറ്റിൽ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് ആ വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എൻ്റെ വണ്ടി ഒന്നൊന്ന് പണിയേണ്ടി വരും എന്നാണ് തോന്നുന്നത്. അപ്പം ഇതിന് എത്ര പെർസെൻറ്റേജ് നിനക്ക് ഒറിജിനൽ ഐറ്റംസ് ഉണ്ടെന്ന് പറയാൻ പറ്റും ഇതിനകത്ത്? ഇതില് ചേസും എഞ്ചിനും ഒറിജിനൽ ആണ്. ന്യൂ ചേസ് ആണ് വരുന്നത്. പിന്നെ എഞ്ചിന്റെ കവർ ഒന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ഫ്രണ്ട് മഡ്ഗാർഡ് ആക്സിഡന്റിന്റെ സമയം മാറ്റേണ്ടി വന്നു. അപ്പോ വിന്റേജ് പുലികളുടെ ശ്രദ്ധിക്കുകയും, ഞങ്ങൾ ഇപ്പോഴേ ഡിസ്ക്ലെയിമർ ആയിട്ട് പറയുകയാണ്, ഇതിനകത്ത് എന്താ പറയാ, കുറെ ഒറിജിനൽ അല്ലാത്ത പാർട്സ് ഉണ്ടാവും. ഞങ്ങൾ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. എന്നെ കമന്റ് ബോക്സിൽ വന്ന് നിങ്ങളെല്ലാരും കൂടെ പൊങ്കാലിട്ടിട്ട് ഒരു കാര്യമില്ല. ഇതിപ്പോ എന്തായാലും ചേസും എഞ്ചിനും ഒറിജിനൽ ആണ്, ബാക്കി കുറെ പാർട്സ് ഒറിജിനൽ ആണെന്ന് എനിക്കിപ്പോ കാണാം. പക്ഷെ കുറേയേറെ പാർട്സ് എന്തായാലും പിന്നീട് മാറ്റി വെച്ചത് തന്നെ ഉണ്ട് ഇതിനകത്ത്. എടാ, നിങ്ങൾ തമ്മിൽ എങ്ങനെ പരിചയം? ശരിക്കും കൂടെ പഠിച്ചതാണല്ലേ. ഓ, അപ്പൊ ചെക്കൻ ഇതിനു വേണ്ടി കോണ്ടാക്ട് ചെയ്ത് നീ എന്നെ വിളിച്ചു വരുത്തിയാണല്ലോ. അത് ശരി. ഓക്കെ, നിന്റെ ആത്മാർത്ഥത്തെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നിനക്ക് എന്ത് വേണോ, ഒരു ഷൗട്ട് ഔട്ട് വേണോ? ചെക്കൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുത്തിട്ടുണ്ടാവും, ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ചെറിയ ലൈഫ് സ്റ്റൈൽ വീഡിയോകളൊക്കെ ചെയ്യുന്നതാണ് നമ്മുടെ ഡോക്ടർ ബ്രോ. അപ്പോൾ എന്തായാലും അവൻ സബ്സ്ക്രൈബർ ആണെന്ന് പറഞ്ഞു. നീ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലേ? ഇന്ന് ചെയ്യണം. ഓക്കെ, അപ്പൊ എന്തായാലും ഇത് പെട്ടെന്ന് വളരെ അപ്രതീക്ഷിതമായിട്ട് സെറ്റായ ഒരു വ്ളോഗായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, 1960s മുന്നോട്ടുള്ള G2 മോഡലിൽ ഏതെങ്കിലും വണ്ടികൾ, ഓൾമോസ്റ്റ് 100% പെർഫെക്റ്റ് ആയിട്ടുള്ള വണ്ടികൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് എറണാകുളത്തോ അല്ലെങ്കിൽ തൃശ്ശൂരോ, എറണാകുളം തൃശ്ശൂർ അല്ലെങ്കിൽ ട്രിവാൻഡ്രം, ഈ മൂന്ന് സ്ഥലത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യണം. എനിക്കൊന്ന് വണ്ടി കാണണം എന്നുണ്ട്. കാരണം എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ അത് ഇങ്ങനെ എന്താ പറയുക, ഓരോ വണ്ടികൾ കാണുമ്പോഴും അതിൻ്റെ അവിടെ ശരിയില്ല, അതിൻ്റെ ഇവിടെ ശരിയില്ല എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ 100% ജെന്യൂൻ ആയിട്ടുള്ള എനിക്കൊരു വണ്ടി കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായും എന്നെ കോൺടാക്ട് ചെയ്യാൻ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. മറ്റൊരു ഫുള്ളിലൂടെ വ്ളോഗുമായി ഞാൻ പിന്നെയും വരാം. ഗുഡ് ബൈ.